ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ഗുണകരം വിറ്റാമിൻ ഇ. നമ്മൾ കഴിക്കുന്ന നട്സിലും എണ്ണകളിലുമെല്ലാം വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകളിൽ വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത വരാറുണ്ട്. അങ്ങനെയുള്ളവരാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാനുള്ളത്. ആവശ്യമില്ലാതെ ഇത് ഉപയോഗിക്കുന്നത് വിപരീത ഫലത്തിനിടയാക്കും. ഇതിനെപ്പറ്റി വിശദീകരിക്കാം എത്നിക് ബ്യൂട്ടി കോട്ട്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നേരിട്ട് മുടിയിലോ മുഖത്തോ പുരട്ടുന്നത് തെറ്റായ രീതിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വിറ്റാമിൻ ഇയുടെ ആഗിരണം കുറവായിരിക്കും. ഇത് നേരിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിൽ, കുരുക്കൾ പോലുള്ള അലർജി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് വിറ്റാമിൻ ഇ എപ്പോഴും ഒരു ഫേസ് പാക്കിനൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതാണ് ഉചിതം. വിറ്റാമിൻ ഇ ഉപയോഗിക്കുന്ന വിധം: വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ എന്നിവയോടൊപ്പം വിറ്റാമിൻ ഇ ഓയിൽ മിക്സ് ചെയ്ത് തലയോട്ടിയിലേക്ക് തേച്ചു പിടിപ്പിക്കാവുന്നതാണ്. ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കുറച്ച് ആന്റി ഓക്സിഡൻസിന്റെ അളവിനെ കൂട്ടുന്നതിന് വിറ്റാമിൻ ഇ ഒത്തിരി സഹായിക്കുന്നു. താരനുള്ളവരാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാതെ മുടിയുടെ വളർച്ചയ്ക്കായുള്ള സിറംസിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ രണ്ടോ മൂന്നോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് തലയോട്ടിയിലും മുടിയിലും തേച്ചു പിടിപ്പിക്കാവുന്നതാണ്. ഇത് തുടരെ രണ്ടു മൂന്ന് മാസം വരെ ചെയ്യുന്നത് ഇടതൂർന്ന മുടിയിഴകളുടെ വളർച്ചയ്ക്ക് സഹായിക്കും. പ്രായമാകുന്നത് വഴിയും സൂര്യതാപം വഴിയുമെല്ലാം വിറ്റാമിൻ ഇയുടെ അളവ് ചർമ്മത്തിൽ കുറഞ്ഞു വരും. ഇത് പരിഹരിക്കുന്നതിനായി ഒലിവ് ഓയിലിൽ വിറ്റാമിൻ ഇ ചേർത്ത് നന്നായി മുഖത്ത് മസാജ് ചെയ്യാവുന്നതാണ്. ഇത് മുഖത്തൊരു 10 മിനിറ്റ് വരെ വച്ച ശേഷം ക്ലെൻസർ ഉപയോഗിച്ച് കഴുകിക്കളയാം. വരണ്ട ചർമ്മമുള്ളവരാണെങ്കിൽ ഇതിനുശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി മുഖത്ത് പുരട്ടാവുന്നതാണ്. വിറ്റാമിൻ ഇ കൂടുതലായും ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉപയോഗിക്കാനുള്ളത്. കാരണം ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമായിരിക്കുന്നവർ വിറ്റാമിൻ ഇ പുറമേ ഉപയോഗിക്കുന്നത് വളരെ ദോഷകരമാണ്. വിറ്റാമിൻ ഇ ചർമ്മത്തിലുള്ള കൊളാജൻ എന്ന പ്രോട്ടീന്റെ ഉൽപാദനം കൂട്ടി ചർമ്മത്തിലെ വരകളും ചുളിവുകളും മാറ്റി തിളക്കമുള്ളതാക്കി നിർത്തുന്നു. ബദാം, ചിയാ സീഡ്സ്, അവക്കാഡോ, ഇലക്കറികൾ എന്നിവയിൽ സമ്പുഷ്ടമാണ് വിറ്റാമിൻ ഇ. ഇവ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.